വെൽക്കം ബാക്ക് ടു AR's Traveler. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ജാവ 350 എന്ന് പറയുന്ന ക്ലാസിക്സ് 350 എന്ന് പറയുന്ന പുതിയൊരു മോഡലിനെയാണ്. 300 CC ഉള്ള ബൈക്ക് ഓൾറെഡി നമ്മൾ നിലവിൽ മാർക്കറ്റിൽ ലഭ്യമായിരുന്നു. അതിനുശേഷം 350 എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു മോഡലുമായിട്ടാണ് ജാവ വന്നിരിക്കുന്നത്. നേരത്തെ 293 CC ആയിരുന്നു വാഹനത്തിലുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 334 CC വാഹനം മാറിയിട്ടുണ്ട്. അതേപോലെ നേരത്തെ 172 kg വെയിറ്റായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ വാഹനത്തിൻ്റെ വെയിറ്റ് 194 kg മാറിയിട്ടുണ്ട്. അതേപോലെ CC അതിൻ്റെ ടോർക്കിൽ 28 NM ടോർക്കും, അതേപോലെ തന്നെ BHP നേരത്തെ ഉണ്ടായിരുന്ന 27 നിന്ന് കുറച്ച് താഴോട്ടേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. 6 speed ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതേപോലെ ഡ്യുവൽ ABS വരുന്നുണ്ട്. ഫ്രണ്ടിൽ 280 mm 240 mm ഡിസ്കുമാണ് പിറകിൽ വരുന്നത്. അതേപോലെ മീറ്റർ കൺസോളും കാര്യങ്ങൾ സാധാരണ രീതിയിൽ അനലോഗ് മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഹെഡ്ലൈറ്റ് ഹലോജൻ ഹെഡ്ലൈറ്റാണ് വരുന്നത്. സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. പിന്നെ ക്രോം ഫിനിഷ്ഡ് ആയിട്ടുള്ള മിറേഴ്സ് ആണ് വരുന്നത്. നേരത്തെ ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് ഹസാർഡ് ലൈറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ നിലവിൽ ഹസാർഡ് ലൈറ്റ് കൂടി വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ഹോൺ വരുന്നുണ്ട്. പിന്നെ ക്രോം ഫിനിഷിംഗ് ആയിട്ടുള്ള ടാങ്ക്, അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയിട്ടുണ്ട്. സീറ്റിൻ്റെ കുഷനും അതോടൊപ്പം തന്നെ ലെങ്ത്, അതേപോലെ വിഡ്ത്ത്, ഇതിലൊക്കെ നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാലും ഈ ഒരു വാഹനത്തിൻ്റെ സൗണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. നല്ല രീതിയിലുള്ള സൗണ്ടിലും ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ ടയർ സൈസ് ഒന്ന് നോക്കാം. പിറകിൽ 130 80 17 ടയർ സൈസ് വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ടയർ സൈസിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ ഒരു വാഹനത്തിലെ DB കില്ലർ ഊരിയിട്ട് ഈ സൈലൻസറിനകത്തുള്ള സൗണ്ട് നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. നേരത്തെ ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിലവിലും ആ ഒരു ഓപ്ഷൻ തന്നെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലെ ടയർ സൈസ് വരുന്നത് 100 90 18 ഫ്രണ്ടിലത്തെ ടയർ സൈസ് വരുന്നത്. ഈ ഒരു വാഹനത്തിൽ സ്പോക്സ് വീലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന വാഹനത്തിനേക്കാളും കുറച്ചുകൂടി അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി പർപ്പസ് ആയിട്ട് ഈ ഒരു വാഹനം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കൂളൻറ്റും പിന്നെ എൻജിൻ കൂളിംഗത്തിനകത്തും പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഹീറ്റിങ്ങിനകത്തും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാലും മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെയാണ്. അതിനകത്ത് ട്രിപ്പ് മീറ്റർ, അതേപോലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻജിൻ വാണിംഗ് സ്വിച്ചും കാര്യങ്ങൾ, വാണിംഗ് ലൈറ്റ് കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള മാറ്റം തന്നെ വന്നിട്ടുണ്ട്. പിന്നെ പിറകിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പഴയ ആ ഒരു മോഡൽ തന്നെയാണ് പിറകിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് ഹോണും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. വേറെ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു വാഹനം റോയൽ എൻഫീൽഡിനോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ ഒരു സീറ്റ് ഹൈറ്റിലേക്കൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനം വന്നിട്ടുണ്ട്. പിന്നെ സൈഡ് ബോക്സും കാര്യങ്ങളൊക്കെ നിലവിൽ ഈ ഒരു വാഹനത്തിനകത്ത് ലഭ്യമാണ്. അത്യാവശ്യം പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ സൈഡ് ബോക്സിനകത്ത് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. പിറകിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ലേഡീസ് ഹോൾഡിംഗ് ആയിട്ടുള്ള ബൈക്കുള്ള കാരിയറും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഫ്രണ്ടിലും നമുക്ക് വിൻഷീൽഡ് വേണമെങ്കിലും വിൻഷീൽഡും നമുക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്. കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ ആവശ്യമുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താണ്. അതേപോലെ തന്നെ ഈ ഒരു വാഹനം തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. കൂടുതൽ വീഡിയോസും നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്.